കുട്ടികളെ നമ്മൾ നമ്മളുടെ മലയാള പദ്യം അതിലെ ഒന്നാമത്തെ യൂണിറ്റിലെ ഒരു ചിത്രം എന്നുള്ള ആ പദ്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ വള്ളത്തോൾ നാരായണ മേനോൻ രചിച്ച ആ കവിത എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കാണും. അപ്പോൾ നമുക്ക് വള്ളത്തോൾ നാരായണ മേനോനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കൊരു കുറിപ്പാക്കി എഴുതാൻ വേണ്ടിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് കൂടി ഞാൻ തരാം. ഓക്കെ, ഞാനിങ്ങനെ വായിച്ചു തരാം. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യണം, ഈ സാധനം എഴുതിയെടുക്കണം. ഇനി എഴുതിയെടുക്കാൻ കേട്ടിട്ട് എഴുതിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ പേടിക്കുകയൊന്നും വേണ്ട. ഈ വീഡിയോയുടെ താഴെ ഞാൻ എൻ്റെ ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ടാകും. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ കവി എന്ന പേര് വെച്ചിട്ട് ഒരു ചിത്രം അതിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് എഴുതി എടുത്തെന്നാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ആരാണ് വള്ളത്തോൾ നാരായണ മേനോൻ എന്നൊക്കെയാണ് ഇപ്പോൾ ഇതിൽ പറയാൻ പോകുന്നത്. കുറച്ച് കൃതികളുടെ പേര് പറയും, കുറച്ച് ഡീറ്റെയിൽസൊക്കെ തരും. ഓക്കെ, അപ്പോൾ അത് ആദ്യം കഴിഞ്ഞ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് പോവാം. അപ്പോൾ വള്ളത്തോൾ നാരായണ മേനോൻ എന്ന കവിയെപ്പറ്റി പറയുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. വള്ളത്തോൾ നാരായണ മേനോൻ ആധുനിക കവിത്രയത്തിൽപ്പെട്ട ഒരു കവിയാണ്. അദ്ദേഹം 1878 ജനിച്ചത്. എവിടെയാണ് ജനിച്ചത്? പൊന്നാനിയിലാണ് ജനിച്ചത്. പിന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ ഉപാധ്യക്ഷനായിരുന്നു ആര്? വള്ളത്തോൾ നാരായണ മേനോൻ. അദ്ദേഹം സ്ഥാപിച്ച ഒരു സ്ഥാപനമുണ്ട്, കേരള കലാമണ്ഡലം. അവിടെ നമ്മുടെ കേരളത്തിലെ കലാരൂപങ്ങളായിട്ടുള്ള കഥകളി, അതുപോലെ തന്നെ മറ്റ് മോഹിനിയാട്ടം, അതുപോലെ സംഗീതപരമായിട്ടുള്ള കാര്യങ്ങളും, അങ്ങനെ ഒരുപാട് കലയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി, കലയുടെ പ്രചാരണത്തിനും കൂടി വേണ്ടിയിട്ട് അദ്ദേഹം സ്ഥാപിച്ചതാണ് ഇത്, കേരള കലാമണ്ഡലം. എവിടെയാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്? ചെറുതുരുത്തിയിലാണ് കേട്ടോ. ശരി, ഇനി സാഹിത്യമഞ്ജരി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് 11 ഭാഗങ്ങളായിട്ടാണുള്ളത്. പിന്നെ ബന്ധനസ്ഥനായ അനിരുദ്ധൻ, പിന്നെ മഗ്ദലന മറിയം, കൊച്ചു സീത, ശിഷ്യനും മകനും, അച്ഛനും മകളും, ചിത്രയോഗം. ചിത്രയോഗം എന്നുള്ളത് മഹാകാവ്യമാണ്. മഹാകാവ്യം എഴുതി കഴിയുമ്പോഴത്തേക്കാണ് ഈ കവികളെ മഹാകവി എന്ന് വിളിക്കുന്നതും അല്ലെങ്കിൽ അവരറിയപ്പെടുന്നതും. പിന്നെ ബധിരവിലാപം എന്നിവ പ്രധാന കൃതികളാണ്. 1955 ഇദ്ദേഹം അന്തരിക്കുന്നത്. ഈ ബധിരവിലാപം, ബധിരം എന്ന് പറഞ്ഞാൽ എന്താ, ചെവികൾക്കാത്ത ആൾ. ഇദ്ദേഹത്തിന് പ്രായമായി വന്നപ്പോഴത്തേക്ക് ഒരു ദിവസം പെട്ടെന്ന് ചെവി കേൾക്കാണ്ടായിപ്പോയി. അതിന് ശേഷമാണ് ഇദ്ദേഹം ഈ ബധിരവിലാപം എന്നുള്ള ആ ഒരു കൃതി രചിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വള്ളത്തോൾ നാരായണ മേനോനെ പറ്റി അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമ്മൾക്ക് നമ്മളുടെ പാഠത്തിലെ പ്രവർത്തനങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ വായിക്കാൻ പറയാമെന്നുള്ളതിൽ ഒന്നാമത്തെ ചോദ്യം, നീ ഇത് കാണുക, കവി ആരെയാണ് ചൂണ്ടിക്കാണിച്ചു തരുന്നത്? എങ്ങനെ നമ്മുടെ കവിത തുടങ്ങുന്നത്? നീ ഇത് കാണുക ഒരാൺ കുഞ്ഞിത, നമ്മളുടെ കവിത തുടങ്ങുന്നത് നീ ഇത് കാണുക ഒരാൺ കുഞ്ഞിത, തൻ കുഞ്ഞി കയ്യിൽ ചെറിയ പാൽപാത്രവുമായി എന്നല്ലേ തുടങ്ങുന്നത്. അപ്പോൾ നീ ഇത് കാണുക, ആരെയാണ് കവി ചൂണ്ടിക്കാണിച്ചു തരുന്നത്? ആരെയാണ്? കൃഷ്ണനെയാണല്ലേ. എന്താ നമ്മൾ ഉത്തരവെഴുതേണ്ടത്? പാൽപാത്രവുമായി അമ്മയുടെ അരികിൽ കാത്തു നിൽക്കുന്ന കണ്ണനെയാണ് കവി ചൂണ്ടിക്കാണിച്ച് തരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി. ഇനി രണ്ടാമത്തെ ചോദ്യം, ബാലൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിടരാൻ കാരണമെന്ത്? എന്തായിരിക്കും കാരണം? കണ്ണന്, കണ്ണൻ പാൽപാത്രമായിട്ട് നിൽക്കുകയല്ലേ പാൽ കുടിക്കാൻ വേണ്ടിയിട്ട്. അതെ, അപ്പോൾ അമ്മ എന്ത് ചെയ്തു? ചേലുറ്റ പാത്രത്തിൽ അമ്മ നിറച്ചുകൊടു പാലും പകർന്നു കൊടുത്തതിനാൽ ബാലൻ്റെ ചെന്തുണ്ടി വാൽമലരിൽ ചെറ്റു പാലഞ്ചും പുഞ്ചിരി നഞ്ചിടുന്നു എന്നല്ലേ കവി പറയുന്നത്. എന്താണ്? കണ്ണന് കറന്നെടുത്ത പാല് അമ്മ നൽകിയത് കൊണ്ടാണ് കണ്ണൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നത്. മനസ്സിലായല്ലോ. ഓക്കെ, അത് നിങ്ങൾ എഴുതണം. ഇപ്പോൾ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം ഞാൻ പറഞ്ഞു തന്നു. കേട്ടിട്ട് എഴുതാൻ പറ്റാത്തവർ പേടിക്കണ്ട, ഇത് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗൂഗിൾ ഡ്രൈവിൽ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ കയറിയിട്ട് എടുക്കാം, ഇല്ലെങ്കിൽ വാട്സാപ്പിലേക്ക് ഇട്ട് തരികയും ചെയ്യാം. അപ്പോൾ ഞാനതിട്ട് തരും. നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ, എഴുതി കഴിഞ്ഞ മാഷേ എന്ന് മാത്രം നമ്മളെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്താൽ മതി.
അല്ലാതെ ചിത്രങ്ങളൊന്നും പോസ്റ്റ് ചെയ്യണ്ട. ഓക്കെ, ശരി. ഇനി ഈ കുഞ്ഞിനെ ആർക്കും എടുത്ത് ഉമ്മ വെച്ചിടുവാൻ തോന്നുന്നത് എന്തുകൊണ്ടാവാം? അതാണ് അടുത്ത ചോദ്യം. എന്തുകൊണ്ടായിരിക്കും? കണ്ണനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കവി പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞത്? നല്ല ഓമനത്തമുള്ള കുട്ടിയാണ്, മനോഹരമായ കണ്ണുകളാണ്, നല്ല അടിച്ചുരുണ്ട കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നില്ലേ. അപ്പോൾ നമ്മളത് ചോദ്യത്തിൻ്റെ ഉത്തരം എന്നുള്ള നിലയിൽ എഴുതണം. എങ്ങനെ എഴുതേണ്ടത്? കണ്ണൻ്റെ മുഖം വാത്സല്യം തുളുമ്പുന്നതാണ്. പിന്നെയോ? താമര ഇതൾ പോലെയുള്ള മനോഹരമായ കണ്ണൻ്റെ കണ്ണുകളിൽ സ്നേഹവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്നു. ഇതൊക്കെ കൊണ്ടാണ് കണ്ണൻ്റെ ആ മനോഹരമായ മുഖം കണ്ടാൽ ആർക്കും എടുത്ത് ഉമ്മ വെച്ചിടുവാൻ തോന്നുമെന്ന് കവി പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് മൂന്ന് സെൻറ്റൻസിൽ നമ്മളുടെ ഉത്തരം റെഡിയായി. ഇനി അടുത്ത ചോദ്യം. ഉണ്ണിയുടെ കണ്ണുകളിൽ സ്നേഹവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരി ഏതാണ്? ഏതായിരിക്കും? നമ്മൾ കണ്ണന് പാല് പകർന്നു കൊടുത്തു കഴിഞ്ഞിട്ടുള്ള വരികൾ തന്നെയാണ്. ഏതാണ്? താമരത്താരിതൽ പോലെ നെടുതായി തൂമ എഴുതിയ കണ്ണിണയിൽ പ്രേമവും ഹർഷവും ഉൾക്കൊള്ളും ഉണ്ണിതൻ ഓമന വക്ത്രം ഇതെത്ര രമ്യം. ഈ വരികളാണ് കണ്ണൻ്റെ കണ്ണുകളിൽ സ്നേഹവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്നതെന്ന് സൂചിപ്പിക്കുന്ന വരികൾ. ഓക്കെ, ശരി. ഇനി നിങ്ങൾക്ക് കുറച്ച് വാക്കുകൾ അതിൻ്റെ അർത്ഥം പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് എഴുതിക്കോളുക. കാലേ, കാലേ എന്നുള്ള വാക്കുണ്ടല്ലോ, കാലേ എന്നുള്ള വാക്ക് നമുക്ക് തുടക്കത്തിൽ തന്നെ കിടക്കുന്നുണ്ട്. പയ്യനെ കാലേ കറന്നീട് മമ്മദൻ എന്ന് പറഞ്ഞിട്ടുള്ള വരികളില്ലേ, അതിൽ കാലേ എന്നുള്ളൊരു വാക്കുണ്ട്. എന്താണ് കാലേ എന്ന് പറഞ്ഞെന്നാൽ? നേരത്തെ, പുലർകാലത്ത്. പിന്നെ പൈക്കറ, പശുവിനെ കറക്കൽ. പിന്നെ വ്രാതം, വ്രാതം എന്നുള്ളതിൻ്റെ അർത്ഥം കൂട്ടം. പിന്നെയോ? മെയ്യ്, മെയ്യ് എന്ന് പറഞ്ഞാൽ ശരീരം. പിന്നെ ചേലുറ്റ, അഴകുള്ള. ചെന്തൊണ്ടി, തൊണ്ടിപ്പഴം, ചുവന്ന തൊണ്ടിപ്പഴം എന്നുള്ള അർത്ഥം. ചെന്തൊണ്ടി, ചെം എന്ന് പറഞ്ഞാൽ ചെമന്നത് എന്നുള്ള വാക്കിനെ ചുരുക്കിയതാണ് ചെ എന്നാക്കി വെച്ചിരിക്കുന്നത്. ചെമ്പട്ട് എന്നൊക്കെ കേട്ടില്ല, ചുവന്ന വെട്ട്, ചുവന്ന വെട്ട് എന്നർത്ഥം. ഇനി പാലഞ്ചും, അഞ്ചുക തോൽപ്പിക്കുക. പാലഞ്ചും, പാലിനെ തോൽപ്പിക്കുന്ന. തഞ്ചിടുന്നു, തങ്ങി നിൽക്കുന്നു. ഹർഷം, സന്തോഷം. ദുഗ്ധം, പാല്. പിന്നെ പുണർന്നു, കെട്ടിപ്പിടിച്ചു. പ്രീതി, സന്തോഷം. നറും, പുതിയ. ചെറ്റ്, അല്പം. ഏവം, ഇപ്രകാരം. ശരി, ഇനി ഇത് ഞാൻ നിങ്ങൾക്ക് എക്സ്ട്രാ കുറച്ചുകൂടി വാക്കുകളിൽ തന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള വാക്കുകൾ ഏതാണ്? മെയ്യ്, വൈക്കറ, വ്രാതം, പ്രീത, ചേലുറ്റ, പാലഞ്ചും. ഇതുണ്ടല്ലോ അതിൽ, ഈ വാക്കുകളും കൂടി നിങ്ങൾ എഴുതിയെടുക്കുക. ഇതിലിപ്പോൾ ഇല്ലാത്ത വാക്കുകളൊന്നുമില്ല, എല്ലാം ആയി ഏകദേശം. പിന്നെ അടുത്തത് വരുന്നത് അക്ഷരങ്ങൾ വരികൾ എന്നുള്ള ആ ഒരു പ്രവർത്തനമാണ്. എന്താ? ചേലുറ്റ പാത്രത്തിൽ അമ്മന റുചൂട് പാലും പകർന്നു കൊടുത്തതിനാൽ ബാലൻ്റെ ചെന്തൊണ്ടി വായ്മല രലിച്ചേറ്റ് പാലഞ്ചും പുഞ്ചിരി തഞ്ചിടുന്നു. അപ്പോൾ ഈ വരികളുടെ പ്രത്യേകത എന്താ പറയുന്നത്? വരികളിലെ രണ്ടാമത്തെ അക്ഷരം ആവർത്തിച്ച് വരുന്നത് കാണാം. രണ്ടാമത്തെ അക്ഷരം ആവർത്തിച്ച് വരുന്ന മറ്റ് വരികൾ കണ്ടെത്താനാണ് പറയുന്നത്. ഈ നമ്മുടെ പദ്യത്തിലെ ഒട്ടുമിക്ക വരികളിലും എന്തുണ്ട്? രണ്ടാമത്തെ അക്ഷരം ആവർത്തിച്ച് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയല്ലേ? നീതു കൺകുരാൻ കുഞ്ഞിതാതൻ കുഞ്ഞി കയ്യിൽ ചെറിയ പാൽപാത്രവുമായി. അതിൽ രണ്ടാമത്തെ അക്ഷരം കണ്ടില്ലേ? ഇയാന്നുള്ള അക്ഷരമല്ലേ? നീയതു കയ്യിൽ. പിന്നെയോ? പയ്യനെ കാലേ കറന്നിടും അമ്മതൻ മെയ്യിൻ വലം വശം ചാരി നിൽപ്പൂ. അതിലും കണ്ടില്ലേ ഇയാന്നുള്ള അക്ഷരം ഇങ്ങനെ ആവർത്തിച്ച് വരുന്നത്? അപ്പോൾ അത് കൂടാതെ അടുത്ത വരികൾ നോക്കാം. എന്താണ്? മാതാവോ പൈക്കറ നിർത്തി മണിവള വ്രാതമണിഞ്ഞ വലത്തുകയ്യാൽ. കണ്ടില്ലേ രണ്ടാമത്തെ അക്ഷരം താ, താ എന്നുള്ള അക്ഷരം ആവർത്തിച്ച് വരുന്നുണ്ട്. പൈതലെ പേർത്തു മണച്ചു പുണർന്നതി പ്രീതയായി കോൾമയിർ കൊള്ളിടുന്നു. അങ്ങനെ ഒട്ടുമിക്ക വരികളിലും എന്തുണ്ട്?
രണ്ടാമത്തെ അക്ഷരം ആവർത്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടെത്തുക, ചൊല്ലുക. ഓക്കെ, അത് നിങ്ങൾ വീട്ടിൽ നിന്നിട്ട് ചൊല്ലണം, നമ്മൾ ഗ്രൂപ്പിലേക്ക് ചൊല്ലിയിടണം. ഓക്കെ, ശരി. ഇനി അടുത്തത് പ്രയോഗഭംഗി കണ്ടെത്താനാണ്. കുഞ്ഞിൻ്റെ പുഞ്ചിരിയെ പാലഞ്ചും പുഞ്ചിരി എന്നാണ് കവി വിശേഷിപ്പിച്ചത്. പുഞ്ചിരിയുടെ എന്ത് പ്രത്യേകതയാണ് ഈ പ്രയോഗത്തിലൂടെ വെളിപ്പെടുത്തത് എന്നാണ് നമ്മോട് ചോദിക്കുന്ന ചോദ്യം. എന്തായിരിക്കും? എപ്പോഴാണ് കണ്ണൻ പുഞ്ചിരിച്ചത്? കണ്ണൻ്റെ കയ്യിലുള്ള കുഞ്ഞു പാത്രത്തിലേക്ക് അമ്മ ചൂട് പാല് പകർന്നു കൊടുത്തപ്പോഴാണ്. അപ്പോൾ കയ്യിലേക്ക് പകർന്നു കൊടുത്ത പാലിന് വെള്ള നിറമാണ്, കണ്ണൻ്റെ മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരിക്കും എന്താണ്? ആ നല്ല വെണ്മയാണെന്നാണ് പറയുന്നത്. എന്താണ്? ആ നിഷ്കളങ്കതയുടെയും വാത്സല്യത്തിൻ്റെയും അതുപോലെ ഓമനത്വത്തിൻ്റെയൊക്കെ വെണ്മയാണ് കണ്ണൻ്റെ മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരിക്കുള്ളത്. അപ്പോൾ ഈ പുഞ്ചിരി കാണുമ്പോഴത്തേക്ക് പാലിൻ്റെ വെണ്മ പോലും തോറ്റുപോകുമെന്നാണ് കവി പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ അത് ഉത്തരമായിട്ട് എഴുതാം? കണ്ണൻ്റെ പാത്രത്തിലേക്ക് അമ്മ ചൂടുള്ള പാല് പകർന്നു കൊടുത്തപ്പോൾ കണ്ണൻ്റെ മുഖത്ത് പാല് പോലുള്ള പുഞ്ചിരി വിടരുന്നു. കണ്ണൻ്റെ പുഞ്ചിരിക്ക് പാലിനേക്കാൾ വെണ്മയാണ് എന്നാണ് കവി ഇവിടെ പറയുന്നത്. ഓക്കെ, ഇതാണ് ഉത്തരം. ശരി, ഇനി അടുത്ത ചോദ്യം. നിങ്ങൾ അടുത്ത പ്രവർത്തനം വിശകലനം ചെയ്യാനുള്ള പ്രവർത്തനമാണ്. അതിൽ ഉണ്ണിയുടെ കണ്ണുകളെ താമരത്താരിതൽ പോലെ എന്ന് വിശേഷിപ്പിച്ചതിൻ്റെ ഔചിത്യമാണ് കവി ചോദിക്കുന്നത്. എന്താ ഔചിത്യം എന്ന് പറഞ്ഞാൽ? അതിൻ്റെ കൃത്യത. ഓക്കെ, അപ്പോൾ എന്താണ് കവി നമ്മുടെ കണ്ണൻ്റെ കണ്ണുകളെ പറ്റി പറയുന്നത്? ഒരു വരി, ചില വരികളുണ്ട്. താമരത്താരിതൾ പോലെ നെടുതായി തൂമ എഴുതിയ കണ്ണിണയിൽ എന്നല്ലേ പറയുന്നത്? അതെ. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നു താമരത്താരിതൾ പോലെ എന്ന് പറയാനുള്ള അതിൻ്റെ ഔചിത്യം പറയുന്നത് കറക്റ്റാണോ എന്നാണ് ചോദിക്കുന്നത്. അവിടെ ആ പ്രയോഗിച്ചിരിക്കുന്ന സ്ഥലത്ത് ഇത് കൃത്യമായിട്ട് യോജിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ കുഞ്ഞുകൃഷ്ണൻ്റെ കണ്ണുകളെ താമരപ്പൂവിൻ്റെ ഇതുപോലെ എന്നാണ് കവി പറയുന്നത്, ഉപമിക്കുന്നത്. താമര വിരിഞ്ഞു നിൽക്കുന്ന എവിടെയാണ്? ജലാശയത്തിലാണ്, പൊയ്കയിലാണ്. പൊയ്കയ്ക്ക് എന്തായിരിക്കും നിറം? നീല നിറമാണ്. എന്തുകൊണ്ട്? വെള്ളത്തിൻ്റെ നിറം സാധാരണഗതിയിൽ നീലനിറമായിരിക്കും. നമ്മൾ കാണുമ്പോഴൊക്കെ വെള്ളത്തിന് നീലനിറമായിരിക്കും. കണ്ണൻ്റെ നിറം എന്താണ്? നീലനിറമാണ്. കൂടാതെ കണ്ണൻ്റെ കണ്ണുകളുടെ പ്രത്യേകതയോ? താമര ഇതളിൻ്റെ ആകൃതിയിൽ വളരെയധികം ഭംഗിയുള്ള മനോഹരമായ കണ്ണുകളുമാണ്. അതുകൊണ്ടാണ് കണ്ണൻ്റെ കണ്ണുകളെ താമരത്താരിതളെന്ന് കവി പറയുന്നത്. ഇവിടെ കണ്ണൻ്റെ കണ്ണുകളുടെ എന്ത് പ്രത്യേകതയാണ് കവി വ്യക്തമാക്കുന്നത്? കണ്ണൻ്റെ കണ്ണുകളുടെ സൗന്ദര്യമാണ്, ഭംഗിയാണ് കവി ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഉത്തരം എഴുതേണ്ടത് എങ്ങനെയാണ്? കണ്ണൻ്റെ കണ്ണുകളെ താമരത്താരിതൽ പോലെ എന്നാണ് കവി ഉപമിക്കുന്നത്. താമര വിരിഞ്ഞു നിൽക്കുന്നത് പൊയ്കയിലാണ്. പൊയ്കയ്ക്ക് നീലനിറമാണ്. കണ്ണനും നീലനിറമാണ്. കൂടാതെ കണ്ണൻ്റെ കണ്ണുകൾ താമര ഇതളിൻ്റെ ആകൃതിയിൽ വളരെയധികം മനോഹരമായതാണ്. അതുകൊണ്ടാണ് കണ്ണൻ്റെ കണ്ണുകളെ താമരത്താരിതൾ എന്ന് കവി പറയുന്നത്. കൂടാതെ കണ്ണൻ്റെ കണ്ണുകളുടെ സൗന്ദര്യമാണ് കവി ഇവിടെ വ്യക്തമാക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് എഴുതിയെടുക്കണം, മറക്കരുത്. ശരി, അപ്പോൾ അടുത്ത വിശകലനം ചെയ്യാനുള്ള അടുത്ത ചോദ്യം ഇതാണ്. പാലും വെണ്ണയും കണ്ണന് പ്രിയപ്പെട്ടതാണ്. ഇവ കണ്ണൻ്റെ സൗന്ദര്യവുമായി കവി എങ്ങനെയാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്? എങ്ങനെയാണ്? നമുക്ക് ആ വരികളിലേക്ക് ആദ്യം പോകാം. എന്താണ്, ഏതൊക്കെയാണ് വരികൾ? അവസാനത്തെ നാല് വരികൾ എന്തൊക്കെയാണ്? കേവല ഭംഗ്യാ കൊഴുത്തുരുണ്ടുള്ളൊരി പൂവൽമൈ പൂൺമോർതാൻ പുണ്യവാന്മാർ ലാവണ്യദുഗ്ധം കടഞ്ഞെടുത്തിടിന തൂവെണ്ണയോ ഇതു തമ്പുരാനേ. ഇതാണ് നാല് വരികൾ. അതായത് കണ്ണൻ്റെ ശരീരം പാല് കടഞ്ഞെടുത്ത വെണ്ണ പോലെയാണെന്ന് പറയുന്ന വരികളാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. കണ്ണൻ്റെ ശരീരം പാല് കടഞ്ഞെടുത്ത വെണ്ണ പോലെ അത്രയും മനോഹരമായതും മൃദുലമായതും ആണ് എന്നാണ് കവി പറയുന്നത്. കുഞ്ഞിക്കണ്ണൻ്റെ ശരീരം ചെറിയ കുഞ്ഞുങ്ങളെ നമ്മൾ
കുഞ്ഞുങ്ങളെ തൊട്ട് നോക്കി എന്തായിരിക്കും അവരുടെ ശരീരത്തിൻ്റെ പ്രത്യേകത? വളരെ മൃദുലമായിരിക്കും. അതുപോലെ വെണ്ണയും എങ്ങനെയാണ്? വളരെ മൃദുവായിട്ടുള്ള സാധനമാണ്. പിന്നെയോ, കണ്ണൻ്റെ ശരീരഭംഗി. ശരീരഭംഗി എങ്ങനെയാണ്? ആ കൊഴുത്തുരുണ്ട ശരീരമാണെന്നല്ലേ കവി മുൻപ് പറഞ്ഞത്? അപ്പോൾ ഈ പിന്നെ അത് കൊഴുത്തുരുണ്ടത് മാത്രമല്ല, പൂവൽ മെയ്യാണ്, പൂവ് പോലെയുള്ള ശരീരമാണ്, അത്രയും മൃദുലവും മനോഹരമായ ശരീരമാണ്. അപ്പോൾ ഈ കണ്ണൻ്റെ ശരീരഭംഗിയാണ് കവി ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഉത്തരം എഴുതും, കണ്ണൻ്റെ ശരീരം പാൽ കടഞ്ഞെടുത്ത വെണ്ണ പോലെ അത്രയും മനോഹരമായതും മൃദുലമായതുമാണെന്നാണ് കവി വ്യക്തമാക്കുന്നത്. കണ്ണൻ്റെ ശരീരഭംഗിയാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ വ്യക്തമാക്കുന്നത്. ഓക്കെ, ശരി. ഇനി അടുത്തത് ഈണത്തിൽ ചൊല്ലാം എന്നുള്ള ആ ഒരു പ്രവർത്തനമാണ്. അത് പിന്നെ നിങ്ങൾ ചൊല്ലിയിട്ട് ഗ്രൂപ്പിലേക്ക് ഇടണം. പിന്നെ കവിതയിലെ രംഗം സ്വന്തം ഭാഷയിൽ വർണ്ണിച്ചെഴുതണം. അത് നിങ്ങൾ സ്വന്തം ഭാഷയിൽ വർണ്ണിച്ചെഴുതണം എന്നുള്ളത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഞാൻ ഒരു മാതൃക തരും, അതുപോലെ അല്ലെങ്കിൽ വേറൊരു രൂപത്തിൽ നിങ്ങളെന്ത് ചെയ്യണം, എഴുതണം. ഓക്കെ, അപ്പോൾ ഇത് ടീച്ചേഴ്സ് വേർഷനാണ്. അപ്പോൾ കവിതയിലെ രംഗം ഞാൻ അല്ലെങ്കിൽ എനിക്ക് കിട്ടിയൊരു മാതൃക നിങ്ങൾക്ക് തരികയാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം കേൾക്കുക, പിന്നെ ഒന്നും കൂടി റിവൈൻഡ് ചെയ്ത് കേൾക്കുക, എന്നിട്ട് എഴുതിയെടുക്കുക. ഇല്ലെങ്കിൽ ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ ഈ ലിങ്കിൽ കയറിയിട്ട് ഡ്രൈവിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് എഴുതിയെടുക്കുക. ഓക്കെ, അപ്പോൾ ശരി. ഒരു ദിവസം രാവിലെ യശോദ പശുവിനെ കറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പാലിനായി ഒരു പാത്രവുമായി കണ്ണൻ യശോദയുടെ അടുത്ത് വലതുവശം ചേർന്ന് നിന്നു. പാത്രവുമായി പാലിന് വേണ്ടി കാത്തു നിൽക്കുന്ന കണ്ണനെ കണ്ടപ്പോൾ യശോദ പശുവിനെ കറക്കുന്നത് നിർത്തി തൻ്റെ പൊന്നോമനയെ തൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി പാത്രത്തിലേക്ക് ചൂടുള്ള നറും പാൽ പകർന്നു നൽകി. പാലു ലഭിച്ചപ്പോൾ കണ്ണൻ്റെ മുഖത്ത് പാലുപോലുള്ള പുഞ്ചിരി വിടർന്നു. താമരയിതൾ പോലെ മനോഹരമായ കണ്ണൻ്റെ കണ്ണുകളിൽ സ്നേഹവും സന്തോഷവും നിറഞ്ഞു തുളുമ്പി. ഇത്രയും വാത്സല്യം തുളുമ്പുന്ന കണ്ണനെ കണ്ടാൽ അമ്മയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും കണ്ണനെ എടുത്ത് ഓമനിക്കാൻ തോന്നും. നല്ല മൃദുലമായ മനോഹരമായ കണ്ണൻ്റെ ശരീരം പാല് കടഞ്ഞെടുത്ത വെണ്ണ പോലെയാണെന്നാണ് കവി പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടീച്ചേഴ്സ് വേർഷനായിട്ട് അല്ലെങ്കിൽ എനിക്ക് കിട്ടിയൊരു മാതൃക നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, ശരി. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സ്വന്തം ഭാഷയിൽ എഴുതാൻ ശ്രമിക്കുക. ഇനി കിട്ടിയില്ലെങ്കിൽ സങ്കടപ്പെടേണ്ട, ഞാനിപ്പോൾ തന്ന വേർഷനല്ലേ ടീച്ചേഴ്സ് വേർഷൻ, അത് നിങ്ങൾ എഴുതിയെടുക്കുക. ഓക്കെ, ഇതിൽ കൂടുതലൊന്നും അതിൽ കാര്യമായിട്ട് പറയാനൊന്നുമില്ല, ഇതിപ്പോൾ ഏറ്റവും ചുരുക്കിയ വേർഷനാണ്. നിങ്ങളുടെ കയ്യിൽ കുറച്ചുകൂടി വാക്കുകൾ വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാവുന്നേ ഉള്ളൂ. ഇനി അടുത്തത് കഥ പറയാം, അതുപോലെ കാവ്യശകലങ്ങൾ എന്നുള്ള പ്രവർത്തനങ്ങളാണ്. അത് പിന്നെ നമുക്ക് ക്ലാസ്സിൽ നിന്ന് ചെയ്യേണ്ടതാണ്. അത് പിന്നെ നമുക്കിവിടെ ഓൺലൈൻ ക്ലാസ്സിലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ട് വൃത്തിയായിട്ട് ഭംഗിയായിട്ട് നോട്ട് പൂർത്തിയാക്കുക. ഓക്കെ, താങ്ക് യു.